കൊടുങ്ങല്ലൂര് വന്നിട്ട് 25 വർഷം വിവേകാനന്ദ ജീവിത ചരിത്രത്തെ കൊടുങ്ങല്ലൂരിലെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിച്ച വളരെ ഒരു കൃതാർത്ഥത ബോധം ഞങ്ങൾക്കുണ്ട്. സ്വാമിയുടെ പേരിൽ 25 കൊല്ലമായിട്ട് പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താനായിട്ട് സാധിച്ചു. ഈ 25 വർഷം ഇനി എന്തൊക്കെ ചെയ്യണം, അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് തോന്നിയത്, ഇവിടെ വിശ്വഭാനു പറഞ്ഞിട്ട് വിവേകാനന്ദ സ്വാമിയുടെ ഒരു ചിത്ര പ്രദർശനിയുണ്ട്. അത് ഒരു കെട്ടിടത്തിന്റെ 3-ാമത്തെ നിലയിലായ കാരണം അധികം ആൾക്കാര് അത് മുകളിൽ കയറി കാണാൻ ശ്രദ്ധിക്കാറില്ല. ചിലപ്പോൾ സ്കൂൾ കുട്ടികളൊക്കെ വരും, അവർ പോയി കാണും, നമ്മൾ കഥ പറഞ്ഞു കൊടുക്കുന്നല്ലാതെ അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ജനഹൃദയങ്ങളിലേക്ക് അത് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഏറ്റവും ഇത്തവണത്തെ ഈ വിശ്വബന്ധുത്വ ദിനത്തോടനുബന്ധിച്ചിട്ട് ആ ചിത്ര പ്രദർശനം ഒന്ന് കൂടുതൽ ആൾക്കാരുമായി പരിചയപ്പെടുത്താം. നല്ല കലാകാരന്മാരായിട്ടുള്ള യുവാക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് തോന്നുന്നു, ഓ ഇത്രയും നല്ലൊരു സാധനം ഇവിടെ ഉണ്ടോ, നമ്മൾ കണ്ടിട്ടില്ലല്ലോ എന്ന്. അപ്പൊ അതിനെ നമുക്ക് ചെയ്തു തന്ന സ്വർഗീയ കെ വാര്യരും അവരുടെ കലാകാരന്മാരും ശിഷ്യന്മാരൊക്കെ ഈ പ്രദർശനത്തിലെ അദ്ദേഹത്തിന്റെ ജീവചരിത്ര കഥയിലെ വളരെ പ്രധാനമായിട്ടൊരു ഭാഗത്താണ് അവർ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നമ്മള് ഈ വിശ്വഭാനുവിനെ ഒന്ന് ജനസമക്ഷം അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. രണ്ടാമത്, എന്താ ഈ വിശ്വഭാനു എന്നുള്ള പേരിട്ടെന്ന് വിചാരിക്കുന്നത്. വിവേകാനന്ദ സ്വാമിയുടെ ജീവിതം ഒരു ഗണ്ഡകാവ്യമായിട്ട് എഴുതിയ ഡോക്ടർ പി കെ നാരായണപിള്ള അദ്ദേഹം തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു. എന്റെ നല്ലൊരു സുഹൃത്തായിരുന്നു. അപ്പൊ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഈ പുസ്തകങ്ങളെ കുറെ കോപ്പികളൊക്കെ കൊണ്ട് എന്നെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ലക്ഷ്മി നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി ഇതിനെ ഉപയോഗപ്പെടുത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞ എന്റെ കയ്യിൽ തന്നു. അപ്പൊ ഞാനിങ്ങനെ അത് വായിച്ചു, അതിൽ അർത്ഥമൊക്കെ ഉണ്ട്, ഇംഗ്ലീഷ് അർത്ഥമൊക്കെ ഉണ്ട്. വളരെയധികം മനസ്സിന് സന്തോഷം. ഏകദേശം മുഴുവനും വിവേകാനന്ദ സ്വാമിയുടെ ജീവിതം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോ അതിനെ കലിയാമാറ്റിരിക്കുന്ന സമയത്ത് ഞാനൊരു ബോട്ടിന് അതിന്റെ പേരൊക്കെ ഇട്ടു, വിശ്വഭാനു എന്ന്. ഞങ്ങൾ കൊടുങ്ങല്ലൂരിൽ വന്നപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ ഒരു പബ്ലിക്കേഷൻ അതിന് വിശ്വഭാനു എന്ന് പേരിട്ടു. അപ്പോ ഈ വിശ്വഭാനു അതായത് മുകളിൽ നിൽക്കുകയാണ്. ഈ വലിയ പ്രളയമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിന് കുറച്ചൊക്കെ ചെറിയ ചെറിയ പോറലുകളൊക്കെ വന്നു എന്നുണ്ടെങ്കിലും വലിയ ഒരു ഡാമേജ് ഒന്നും അതിന് വന്നിട്ടില്ല. അപ്പൊ ആ വിശ്വഭാനുവിനെ ജനസമക്ഷം വീണ്ടും അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണിത്. അപ്പോ അതിന്റെ കൂടെ തന്നെ വിവേകാനന്ദ സ്വാമിയുടെ ജീവിതം വരും, ആവിഷ്കരിക്കപ്പെടും. എങ്ങനെയാണ് കൽക്കട്ടയിലെ ഒരു ചെറിയ കുടുംബത്തിൽ വിശ്വനാഥ് ദത്ത, ഭുവനേശ്വരി ദേവി, അവർക്ക് ആൺമക്കളില്ലാതെ വളരെയധികം സങ്കടപ്പെട്ട് ശിവനെയൊക്കെ ധ്യാനിച്ചും പൂജിച്ചും ആരാധിച്ചൊക്കെ കിട്ടിയ ഒരു മകനാണ്, അതിമിടുക്കനായിട്ടുള്ളൊരു മകൻ കിട്ടി. അവൻ പിന്നെ അച്ഛനമ്മയുടെയും ലാളന മാത്രല്ല, എന്തെന്നില്ലാത്ത ബുദ്ധി സാമർത്ഥ്യവും എല്ലാവരോടുമുള്ള സ്നേഹവായ്പും എല്ലാം കൂടിയിട്ട് വളരെ ഒരു നല്ല കുട്ടിയായിട്ട് വളർന്നു. അധ്യാപകന്മാരുടെ ഇടയിലൊക്കെ വളരെയധികം പ്രശംസ നേടിയിരുന്നു. അവിടുന്നാണ് അദ്ദേഹം നമുക്കറിയാം പരമഹംസദേവന്റെ അടുത്ത് പോയി സത്യസാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിക്കുന്നതും. അദ്ദേഹത്തിൻ്റെ സമാധിക്ക് ശേഷം ഭാരതം മുഴുവൻ ചുറ്റി നടന്ന് അവസാനം കന്യാകുമാരിയിലെത്തി. കന്യാകുമാരിയിൽ വെച്ച് അദ്ദേഹം ഒരു നിശ്ചയമെടുത്തു, ഭാരതത്തിനെ ഉണർത്തിയെടുക്കാനായിട്ട് അമ്മയുടെ ജോലി, എന്നെ എൻ്റെ ഗുരുനാഥൻ ഏൽപ്പിച്ചിരിക്കുന്നതാണ് അമ്മയുടെ ജോലി, ആ അമ്മയുടെ ജോലി ചെയ്തു തീർക്കാനായിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് പ്രവർത്തിച്ചാൽ മാത്രം പോരാ, ലോകസമക്ഷം ഞാൻ അമ്മയെ പറ്റി എന്തെങ്കിലും അവതരിപ്പിക്കണല്ലോ. അപ്പൊ അതിൽ തന്നെ ഒരു നല്ല ശ്ലോകമുണ്ട്, ഞാൻ എപ്പോഴും എപ്പോഴും പറയുന്നതാണ്. പാറമേലിരുന്ന് കന്യാകുമാരി ദേവിയെ തൊടാൻ വരുന്ന സമയത്ത് അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്, സദാശിവാം ത്വാം കലയാമ സാദരം കുമാരികാം സർവചരാചരാത്മികാം ദദാത്മനുജ്ഞാം ഭവദീയ വൈഭവ പ്രകീർത്തനായംബ ദിഗന്ധരേഷം. അമ്മയെ ലോകത്തെമ്പാടും പോയി, ഞാൻ അമ്മയെ പറ്റി പറയട്ടെ,
ശരിക്കും അമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന മാതിരി ഒരു മാതൃത്വത്തിന്റെ അല്ല. ആരാണ് ഒരമ്മ? അദ്വൈതാമൃത വർഷിണിയാണ് അമ്മ. ആ അദ്വൈത ചിന്ത പിന്നീട് അദ്ദേഹം പറയും, ദി ക്രസ്റ്റ് ജ്വൽ ഓഫ് ഇന്ത്യൻ തോട്ട്. ആ ക്രസ്റ്റ് ജ്വലിനെ ഞാൻ ലോകത്തിന് മുമ്പിൽ കാണിക്കാൻ പോവാണ്. നമ്മുടെ കോഹിനൂരും ഒക്കെ തട്ടിക്കൊണ്ട് പോയല്ലോ. അതല്ല, ഈ അദ്വൈത ചിന്ത ആർക്കും തട്ടിക്കൊണ്ട് പോകാൻ സാധിക്കില്ല. ആ അദ്വൈത ചിന്തയെ പറ്റി ഞാൻ ലോകരോട് സംസാരിക്കാൻ എനിക്കൊരു അവസരം കിട്ടാൻ പോവുകയാണ്. അമ്മ എന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അത്ര അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി വരുന്നത്. അപ്പോ ആ വിശ്വഭാനുവായിട്ട് ജനിച്ചു. ഭാരതം മുഴുവൻ ചുറ്റിക്കടന്ന് ഭാരതത്തിനെ പറ്റി എല്ലാം ഉൾക്കൊണ്ടു. പിന്നെ നമുക്കറിയാം, ഷിക്കാഗോ പാർലമെന്റിൽ പോയി നിന്നിട്ട് അദ്ദേഹം വിശ്വബന്ധുവായി ഉണർന്നു. എങ്ങനെ? സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക, വസുദൈവ കുടുംബകം എന്നുള്ളതിന്റെ മൂലമന്ത്രം മാതിരിയാണ് അത് അദ്ദേഹം അവിടെ അരുളി ചെയ്തത്. അങ്ങനെ ഒരുപാട് ശിഷ്യന്മാരെ ഈ വിദേശങ്ങളിലെല്ലാം ഉണ്ടാക്കി, സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ശ്രീരാമകൃഷ്ണദേവന്റെ പേരിലുള്ള രാമകൃഷ്ണ പ്രസ്ഥാനം ആരംഭിച്ചു. അങ്ങനെ വിശ്വബന്ധുവായി, വിശ്വഗുരുവായി മാറിയ ആ ഭാരതീയ യുവാവിന്റെ ജീവിതമാണ് ഈ വിശ്വഭാനുവിൽ കൂടി നമ്മൾ കാണുന്നത്.